Hi friends, assalamu alaikum. Welcome back to Asmi's Curry Bowl. Appo innathe nammude recipe or gulab jamun cake aanu. 1 kilo cake aanu undakkan povunnathu. Adinu vendittu 1 cup maidayum 1 tablespoon corn flour maavu eduthittunde. Adinte kooda thanne 1/2 teaspoon soda maavu 1/2 teaspoon uppu 1/4 teaspoon baking soda yum serthittu nallona onnu adichedukkam. I will add the ingredients in the bowl. We will mix 1 kilo cake and 3 cups of cake. We will mix it in a mixer. Butter நல்ல பீட் செய்து கிட்டிட்டுണ്ട് இனி நமக்கு இது மாட்டி வைக்காம் வேற ஒரு பவுல்லோட்டு 4 முட்டை வச்சு எடுக்காம் உங்களுக்கு ஆ பட்டர்ன்ட இதுல തന്നെ ட்டிட்டு முட்டை அடிச்சாலும் குழப்பம் ഒന്നും இல்ல പക്ഷെ இங்க அடிக்கும்போது வேற இட்ட அடிக்கும்போது கொஞ்சம் ஃப்ளஃபி ആയി கிட்டும் அது வேண்டி மாத்திரம்னு அப்ப இதிலோட்டு வெனிலா எசன்ஸ் ஆதியம் തന്നെ சேர்த்து எடுக்கணும் சேர்த்து எடுக்க மறந்து போய் நான் இப்ப சேர்க்கുന്നുണ്ട് 1/2 டீஸ்பூன் ആണ് சேர்த்து எடுக்கின்றது நல்லோണം ഒന്ന് അടിച്ചെടുക്കാം அப்ப நல்ல ஃப்ளஃபி ആയി കിട്ടിട്ടുണ്ട് கண்ட முட்டை நல்ல ஃப்ளஃபி ആയി കിട്ടിട്ടുണ്ട് நமக்கு ஆ பட்டர்ன்ட மிக்ஸ் இதிலோட்டு ഒന്ന് சேர்த்து எடுக்கலாம் சேர்த்தே இம்ப ஃப்ளஃபினஸ் ஒக்க போகும் എന്നാലും குழப்பilla இனி நமக்கு மைதேட mix கொஞ்சம் கொஞ்சாய் இதிலோட்டு சேர்த்து கொடுக்காம் நான் கொஞ்சம் ஸ்பீட் இட்டு காണിക്കുന്നേ உள்ளோ நீங்க பதுக்க வேணும் செய்து எடுக்கാനായിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഓവൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ആണ് വെച്ചത് ഓക്കേ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഞാൻ ഇവിടെ 1 കപ്പ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം ഞാൻ ഇവിടെ ഫിയോണ ബ്രാൻഡിന്റെ ആണ് എടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഈ വിപ്പിംഗ് ക്രീമിലോട്ട് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ yellow കളർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ലിക്വിഡ് ഫുഡ് കളർ ആണ് നിങ്ങളുടെ കയ്യിൽ ജെൽ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇവിടെ ഗുലാബ് ജാമിന്റെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഗുലാബ് ജാമിന് നല്ല മധുരമായിരിക്കും അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ഒന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേക്കിന്റെ ഒക്കെ ചൂടാറുന്ന വരെ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഒന്നുകൂടെ നല്ല സ്റ്റിഫ് ആയി നിൽക്കും അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം തേച്ച ശേഷം രണ്ടായി കട്ട് ചെയ്തിരിക്കുന്ന കേക്കിന്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഗുലാബ് ജാമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള ഷുഗർ സിറപ്പ് തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം
എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതിയായി കട്ട് ചെയ്തിരിക്കുന്ന ഗുലാബ് ജാമുന് അതിൻ്റെ മുകളിൽ ഫുള്ളായി വെച്ചു കൊടുക്കാം. പകുതിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ക്രീം തേച്ച് കൊടുക്കാം. അപ്പം നല്ല മധുരമായിരിക്കും ഈ കേക്കിന്. അപ്പം ഞാൻ സെക്കൻഡ് പാർട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അത് ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടും നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മിസ് ആയിപ്പോയി. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ ക്രംബ് കോട്ടിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് വൈറ്റ് വിപ്പിംഗ് ക്രീമും കുറച്ച് യെല്ലോ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് എക്സ്ട്രാ ഇനി വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കണ്ട. ഇല്ലെങ്കിൽ തന്നെ കുറച്ച് കേക്കിന് മധുരം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി വിപ്പിംഗ് ക്രീം ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഗുലാബ് ജാമുൻ്റെ മധുരവും കേക്കിൻ്റെയൊക്കെ മധുരമായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ മധുരം മാത്രം കുറച്ച് കൂടുതലായി തോന്നും. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ ചെറിയ ഫ്ലവർ കൂടെ വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഗുലാബ് ജാമുൻ വെക്കുന്നത്. അപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഗുലാബ് ജാമുൻ വെച്ചു കൊടുക്കാം. ഗുലാബ് ജാമുൻ വെച്ച ശേഷം ബാക്കിയുള്ള സ്ഥലവും നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇടയിൽ കുറച്ച് തീർന്നു പോയി. അപ്പോൾ ഞാൻ കാൽ കപ്പ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതാണ്. അതിൽ യെല്ലോ കളർ ഫുഡ് കളർ മാത്രം ചേർത്തിട്ടുള്ളൂ, വൈറ്റ് കളർ ചേർത്തിട്ടില്ല. അടിയിലും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ക്രഷ്ഡ് പിസ്ത ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. കാണാനൊരു ഭംഗി കിട്ടുന്നേ ഉള്ളൂ. നമ്മുടെ ഗുലാബ് ജാമുൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സിൽവർ കളർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.